ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ചാക്കോമ്പുരിപ്പിൽ വരുന്ന കൃഷിയിടം ഭവന നിർമ്മാണ പദ്ധതിക്ക് സംഭാവന നൽകാനാണ് ഷിബു ആഗ്രഹിക്കുന്നത്. തട്ടുകളായിട്ടുള്ള ഭൂമിയാണ്. 15 വർഷം മുൻപ് 32 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ സ്ഥലം സൗജന്യമായി കൈമാറും. ഞാൻ ഉദ്ദേശിച്ചത് ഈ വയനാട്ടിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ, എല്ലാവരും നഷ്ടപ്പെട്ടു പോയ കുറേ കുഞ്ഞുങ്ങളുണ്ട് അവിടെ, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ ഒരു 10-15 കുടുംബങ്ങളെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് നടന്നു പോകും. എല്ലാം ഒരു ദുരന്തത്തിൽ നിന്ന് തന്നെ വരുന്നവരാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ നടത്തണം എന്നുള്ളൊരു ഒരു ആത്മാർത്ഥ്യം അവർക്കുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പുനരധിവാസം എന്നത് സർക്കാർ തലത്തിനപ്പുറമുള്ള സഹായം കൂടി ലഭിച്ചാൽ വേഗത്തിൽ സാധ്യമാകുമെന്നാണ് ഇദ്ദേഹം കണക്കാക്കുന്നത്. ജനവാസ മേഖലയാണ്, റോഡ് വൈദ്യുതി ബന്ധമുണ്ട്. ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ കുടിവെള്ള പദ്ധതിക്കായി ടാങ്ക് നിർമ്മിക്കുന്നതും സമീപ പ്രദേശത്താണ്. 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ബാങ്ക്, ചന്ത എന്നിവയുണ്ട്. ചീക്കനാലിൽ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രവും. തനിക്കും കാലശേഷം മക്കൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്ന തരത്തിൽ ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനോടാണ് താല്പര്യം ഏറെ. സർക്കാർ സംവിധാനങ്ങൾ ഏൽപ്പിക്കാൻ താല്പര്യമില്ല. നമുക്ക് താല്പര്യം ഏതെങ്കിലും നല്ല സന്നദ്ധ സംഘടനകൾ, സഭാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആളുകളായിരിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. കാരണം നാളെ നമ്മൾ ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. സമൂഹ മാധ്യമത്തിലൂടെ താല്പര്യം പങ്കുവച്ചതിന് പിന്നാലെ ചില മത സാമുദായിക സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും സമീപിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും അഭികാമ്യമെന്ന് തോന്നുന്ന സംഘടനയ്ക്കാകും ഭൂമി കൈമാറുക. സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.